ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അൺ അക്കാദമി ഞാൻ നിങ്ങളുടെ വെരിഫൈഡ് എഡ്യൂക്കേറ്റർ ഇസ്മായിൽ കാലടി മിഷൻ ട്വന്റി ട്വന്റി എന്ന എൽ ഡി സി എൽ ജി എസ് വി ഒ തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് കോഴ്സാണിത് ഇതിൽ നമ്മൾ പ്രീവിയസ് ഇയർ എൽ ജി എസ് എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊരു റണ്ണിങ് കോഴ്സ് ആണ് കുറച്ച് കാലങ്ങൾ റൺ ചെയ്യുന്ന കോഴ്സ് ആയിരിക്കും അപ്പോൾ തീർച്ചയായും സേവ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ അടിക്കുക അതുപോലെ എന്റെ അക്കൗണ്ടും ഫോളോ ചെയ്യുക ഞാൻ ഞാനിതിൽ പുതിയ ലെസൺസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ്റി പതിനേഴ് പേർ രണ്ടായിരത്തി പതിനേഴ് ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ ഇത് ഏകദേശം കംപ്ലീറ്റ് ആവർ ആയി ഇതിൽ ഇനി രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് മാത്രം ബാക്കിയുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു അഞ്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ വിചാരിക്കുന്നത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ മോഡൽ ക്വസ്റ്റ്യൻസ് നൽകാം എന്നാണ് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും അത് സോൾവ് ചെയ്ത ശേഷം കമൻസിൽ അതിൻ്റെ ഉത്തരം ടൈപ്പ് ചെയ്ത് നോക്കുക നമുക്ക് ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ട് ഒന്ന് ബൈ അഞ്ചിന് തുല്യമായത് ഏത് ഈ രണ്ട് ഒന്ന് ബൈ അഞ്ച് എന്ന മിശ്ര ഭിന്നത്തിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ എങ്ങനെയാവും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അപ്പം രണ്ട് ഒന്ന് ബൈ അഞ്ച് എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതും താഴെയുള്ള ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എടുത്ത് എഴുതുക എന്നിട്ട് നമ്മൾ ഈ അഞ്ചിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം അതിനോട് ഒരു ഒന്ന് കൂട്ടുക രണ്ട് ഇൻറ്റു അഞ്ച് പ്ലസ് ഒന്ന് ബൈ അഞ്ച് ആയിരിക്കും ചെയ്തു വരുമ്പോൾ പതിനൊന്ന് ബൈ അഞ്ച് എന്ന് ഉത്തരം കിട്ടും ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു ഒരു വർഷം മുന്നേ അമ്മയുടെ പ്രായം മകന്റെ പ്രായത്തിന്റെ ആറു മടങ്ങാണ് അമ്മയ്ക്ക് ഇപ്പോൾ മുപ്പത്തി ഒന്ന് വയസ്സ് പ്രായമുണ്ടെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് നല്ല ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഗ്രി ലെവലൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏജ് പ്രോബ്ലംസിന് എൻ്റെ കോഴ്സിന് നിങ്ങൾക്ക് അത് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം അതിൽ നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നുണ്ട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു വർഷം മുന്നേ അമ്മയുടെ പ്രായം എത്രയാണ് ആറ് മടങ്ങായിരുന്നു അതായത് റേഷ്യോ തന്നിട്ടുള്ളത് ഒരു വർഷം മുന്നേ ഉള്ള വയസ്സിലാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വയസ്സ് എത്രയാണ് മുപ്പത്തി ഒന്നാണ് അപ്പോൾ ഒരു വർഷം മുന്നേ അമ്മയുടെ വയസ്സ് നമ്മൾ കണ്ടെത്തണം ഒരു വർഷം മുന്നേ എത്രയായിരിക്കും മുപ്പത്തി ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ നമുക്ക് ഒരു വർഷം മുന്നേ ഉള്ള വയസ്സ് കിട്ടും മുപ്പതാണ് അമ്മയുടെ വയസ്സ് അപ്പൊ നമുക്ക് അവിടെ റേഷ്യോ തന്നിട്ടുണ്ട് ആറ് മടങ്ങാണ് അതായത് ഒന്ന് ഈസ്റ്റ് ടു ആറാണ് അവിടെയുള്ള റേഷ്യോ മ്മയുടെ വയസ്സ് ആറ് യൂണിറ്റ്സ് മുപ്പതാണെന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടി അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഒരു യൂണിറ്റ് കണ്ടെത്തിയ ശേഷം ആ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും റേഷ്യോ നമ്മുടെ അംശബന്ധം ഒന്ന് ഈസ്റ്റ് ആറാണ് ആറ് യൂണിറ്റ് മുപ്പതാണ് അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് മുപ്പത് അഞ്ചായിരിക്കും മുപ്പത് ബൈ ആറ് അഞ്ചായിരിക്കും നമ്മളോട് ചോദിച്ചത് എന്താണെന്ന് നോക്കാം മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര അപ്പൊ ഈ അഞ്ച് നമുക്ക് ഇവിടെ ചെയ്തിട്ട് ഒരു യൂണിറ്റ് അഞ്ചെന്ന് കിട്ടി അപ്പം ചാടി കയറി നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ പിക്ക് ചെയ്യരുത് കാരണം നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എ എന്നൊരു ഓപ്ഷൻ അഞ്ച് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഉത്തരം അഞ്ചല്ല ശ്രദ്ധിക്കുക ക്വസ്റ്റ്യനിലേക്കൊന്നും കൂടെ ഒരു യൂണിറ്റ് അഞ്ചാണെന്ന് കിട്ടി ആ ആ ഏജ് എപ്പോഴുള്ളതാണ് ഒരു വർഷം മുന്നേ ഉള്ള ആണ് നമ്മളോട് ഇപ്പോഴത്തെ പ്രായമാണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് അഞ്ചിനോട് ഒന്നും കൂടെ കൂട്ടേണ്ടി വരും അഞ്ച് പ്ലസ് ഒന്ന് ആറായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ കണ്ട റേഷ്യോ ഒരു വർഷം മുന്നേ ഉള്ളതാണ് അപ്പൊ അതിൽ നിന്ന് തിരിച്ച് ഇപ്പോഴത്തെ പ്രായത്തിലേക്ക് നമ്മൾ എത്തിച്ചു ഒന്നുകൂട്ടി ആറായിരിക്കും റൈറ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരാൾ നിന്ന സ്ഥലത്ത് നിന്ന് നേർ രേഖയിൽ എട്ട് മീറ്റർ മുൻപോട്ട് നടക്കുന്നു അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് നേർ രേഖയിൽ ആറ് മീറ്റർ നടന്നു ഇപ്പോൾ അയാൾ നിൽക്കുന്ന സ്ഥലവും ആദ്യം നിന്ന സ്ഥലവും തമ്മിൽ എത്ര മീറ്റർ അകലമുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ നമ്മൾ ഇതൊന്ന് സിമ്പിൾ ആയിട്ട് വരച്ചു നോക്കാം നെറേഖയിൽ ഏത് ഡയറക്ഷനിലാണ് എന്നൊന്നും തന്നിട്ടില്ല ജസ്റ്റ് എട്ട് മീറ്റർ മുൻപോട്ട് നടന്നു എന്നാണ് അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാം നമുക്ക് ഞാൻ ഇങ്ങോട്ട് നടക്കുന്ന രീതിയിൽ വരച്ചു എട്ട് മീറ്റർ ഇങ്ങോട്ട് നടന്നു പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞു അത് മാത്രം ശ്രദ്ധിച്ചിട്ട് ചെയ്യാം ഇങ്ങനെ പോകുമ്പോൾ ഇടത്ത് ഇങ്ങോട്ടായിരിക്കും ഒരു ആറ് മീറ്റർ ഇടത്തോട്ടും നടന്നു അപ്പോൾ ഇയാൾ ഉള്ളത് ബി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലാണ് എ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ നിന്ന് ഇയാൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയാണെങ്കിൽ എയും ബിയും തമ്മിൽ എത്ര ദൂരമുണ്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ച ചോദ്യം എങ്ങനെ കാണും ഇതൊരു പൈതകോര സ്ഥിരം അതായത് മട്ടത്രികോണാണ് റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ ആണ് ഇവിടെ നയൻറ്റി ഡിഗ്രിയിലാണ് നമ്മൾ തിരിഞ്ഞിട്ടുള്ളത് അപ്പൊ എട്ടും ആറുമുള്ള റൈറ്റ് ട്രയാങ്കിളിന്റെ കർണമാണ് നമുക്ക് കാണേണ്ടത് കർണം എന്തായിരിക്കും റൂട്ട് ഓഫ് എട്ട് സ്ക്വയർ പ്ലസ് ആറ് സ്ക്വയർ കാണുക എട്ടിന്റെ വർഗം അറുപത്തി നാല് അറുപത്തി നാല് പ്ലസ് മുപ്പത്തി ആറ് കൂട്ടി നോക്കിയാൽ നൂറ് കിട്ടും നൂറിന്റെ വർഗം മൂലം റൂട്ട് കാണുക നൂറിന്റെ റൂട്ട് എത്രയായിരിക്കും പത്തായിരിക്കും അപ്പൊ നമ്മുടെ ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി പത്തായിരിക്കും റൈറ്റ് ആൻസർ ഈ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ പത്താണെന്ന് നമുക്ക് കിട്ടി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലാസ്റ്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു കൃഷിക്കാരന്റെ കയ്യിൽ നിന്ന് അൻപത് കായുള്ള ഒരു നേന്ത്രക്കുല അഞ്ഞൂറ് രൂപക്ക് കച്ചവടക്കാരൻ വാങ്ങി അയാൾ ഒരു പഴത്തിന് പന്ത്രണ്ട് രൂപ നിരക്കിൽ വിറ്റാൽ കൃഷിക്കാരന് വിലയിൽ നഷ്ടം എത്ര എന്നാണ് ഇപ്പോൾ അൻപത് കായുള്ള ഒരു നേന്ത്രക്കുല അഞ്ഞൂറ് രൂപക്കാണ് വിറ്റത് അതേ സാ വാങ്ങിയത് അതേ സാധനം തന്നെ കൃഷിക്കാരൻ ഒരു ഒരു വഴത്തിന് പന്ത്രണ്ട് രൂപ നിരക്കിൽ വിറ്റപ്പോൾ ആദ്യം കൊടുത്ത കൃഷിക്കാരന് എത്ര നഷ്ടമുണ്ടായി അല്ലെങ്കിൽ ഈ വിറ്റ ആൾക്ക് എത്ര ലാഭം ഉണ്ടായി രണ്ട് രീതിയിലും ചെയ്താലും ഉത്തരം സെയിം ആയിരിക്കും അപ്പോൾ ഒരു ഇവിടെ അൻപതെണ്ണത്തിന് അഞ്ഞൂറായിരുന്നു ഇവിടെ ഒരു പഴത്തിന് പന്ത്രണ്ടാണ് അപ്പൊ അൻപത് എണ്ണത്തിന് അൻപതെണ്ണത്തിന് എത്ര രൂപയാവും എന്ന് നോക്കണം അൻപത് ഇന്റു പന്ത്രണ്ട് ചെയ്യ അറുന്നൂറ് രൂപയായിരിക്കും മൊത്തം വിറ്റവില വാങ്ങിയ വില അഞ്ഞൂറാണ് അറുന്നൂറെ മൈനസ് അഞ്ഞൂറ് കൃഷിക്കാരൻ്റെ നഷ്ടമായിട്ട് നമുക്ക് കിട്ടുന്നത് നൂറ് റുപ്പീസ് ആയിരിക്കും ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ അപ്പോൾ കമ്പനി എൽ ജി എസ് രണ്ടായിരത്തി പതിനേഴ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി പതിനേഴ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള അഞ്ച് ഹോംവർക്ക് പ്രോബ്ലംസ് ആണ് ഇതിൽ ഉണ്ടാവുക അത് നിങ്ങൾ നോക്കിയിട്ട് സോൾവ് ചെയ്ത ശേഷം കമന്റിൽ ഇട്ട് വെക്കുക എല്ലാ ക്വസ്റ്റ്യൻസും ജസ്റ്റ് ഇതിൽ കാണിക്കുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് നോക്കിയിട്ട് വീണ്ടും ചെയ്യാവുന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഏഴ് അഞ്ച് മൂന്ന് ഇവയുടെ ലസാഗു കാണുക ഈ മൂന്ന് നമ്പേഴ്സിന്റെ ലസാഗു നമുക്ക് ഒറ്റയടിക്ക് തന്നെ കാണാൻ പറ്റും കണ്ട ശേഷം നിങ്ങൾ ചെയ്യുക അത് സോൾവ് ചെയ്തിട്ട് ഉത്തരത്തിൽ ഇട്ട് വെക്കുക അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഇതാണ് പതിനൊന്ന് ആറ് അഞ്ച് ഇവയുടെ ലസാഗു വീണ്ടും എൽസിയം കാണാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പം ഇതും സോൾവ് ചെയ്ത ശേഷം കമന്റിൽ ഇട്ട് വെക്കുക മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മുന്നൂറ്റി ഇരുപത്തിയേഴ് ഇൻറ്റു മുന്നൂറ്റി ഇരുപത്തിയേഴ് പത്ത് അറുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് ആയാൽ സീറോ പോയിൻറ്റ് ത്രീ ടു സെവൻ ഹോൾ സ്ക്വയർ എത്രയായിരിക്കും അതായത് ഇതിൻ്റെ ഉത്തരം ഇതാണെങ്കിൽ പോയിൻറ്റ് മൂന്ന് രണ്ട് ഏഴിന് നമ്മൾ വർഗമെടുത്താൽ അത് എത്രയായിരിക്കും ഉത്തരം എന്നാണ് അപ്പം അത് കമ്പയർ ചെയ്തിട്ട് നോക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ചെയ്യുക ഞാൻ പറഞ്ഞുതരില്ല നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് ചെയ്യുക ഈ ഓപ്ഷൻസിൽ ഏതായിരിക്കും എന്ന് ചെയ്തിട്ട് ഉത്തരം കമൻ്റ് ചെയ്യുക നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം റൂട്ട് ഓഫ് സീറോ പോയിന്റ് ത്രീ സീറോ ടു ഫൈവ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സീറോ പോയിന്റ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വേണമെങ്കിൽ പറയാം അതിൻ്റെ റൂട്ടേതായിരിക്കും എന്നാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ രീതിയിൽ അത് ചെയ്തിട്ട് ഉത്തരം ഏതാണെന്ന് കമന്റ് ചെയ്യുക അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സീറോ പോയിന്റ് ത്രീ ഇൻറ്റു സീറോ പോയിന്റ് ത്രീ പ്ലസ് സീറോ പോയിന്റ് സീറോ വൺ പ്ലസ് സീറോ പോയിന്റ് സീറോ വൺ ബൈ സീറോ പോയിന്റ് നയൻ സീറോ വൺ ആ രീതിയിൽ സോൾവ് ചെയ്യുക ഇതും നമ്മളിപ്പോൾ ചെയ്ത രീതിയിലൊക്കെ തന്നെ സോൾവ് ചെയ്യുക ലാസ്റ്റ് എന്താണ് ഉത്തരം കിട്ടുന്നതെന്ന് കമന്റ് ചെയ്യുക അപ്പൊ നാല് നിങ്ങൾ ചെയ്യാനുള്ള അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെല്ലാം സോൾവ് ചെയ്യുക അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു അഞ്ച് സ്റ്റാർ നൽകാൻ ശ്രദ്ധിക്കുക അതുപോലെ റിവ്യൂ ഒരു റിവ്യൂ നിങ്ങളുടെ കമൻസ് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക നിങ്ങളുടെ പ്രൊഫൈലിൽ ഹാറ്റ്സ് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഹാറ്റ് ഡെഡിക്കേറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഞാൻ ഈ കോഴ്സിലും ഇനി കുറേ ഒരുപാട് ലെസൺസ് ആഡ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്